വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ ജനകീയ തിരച്ചിൽ. ദുരന്ത മേഖലകളെ ആറായി തിരിച്ചാണ് തിരച്ചിൽ നടന്നത്. ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന പ്രദേശവാസികളാണ് തിരച്ചിലിനെത്തിയത്. ഞായറാഴ്ച വിപുലമായ ജനകീയ തിരച്ചിൽ നടക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചൂരൽമല പ്രദേശങ്ങളെ ആറായി തിരിച്ചായിരുന്നു തെരച്ചിൽ. ഫയർഫോഴ്സ്, NDRF, സന്നദ്ധ സേനാ പ്രവർത്തകർ എന്നിവരും തെരച്ചിലിൽ സജീവമായി. ഒരു ക്യാമ്പിൽ നിന്ന് 3 പേർക്ക് മാത്രമാണ് തെരച്ചിലിനെത്താൻ അനുമതിയുണ്ടായിരുന്നത്. എന്നാൽ പേര് രജിസ്റ്റർ ചെയ്ത പലരും തെരച്ചിലിനെത്തിയില്ല. നാട്ടുകാർ ചൂണ്ടിക്കാണിച്ച മേഖലകളിൽ സ്കൂൾ റോഡ് ഭാഗത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. 2 കുട്ടികളെ കാണാതായെന്ന് പ്രദേശവാസി പറഞ്ഞ സ്ഥലത്ത് ഫയർഫോഴ്സ് ആഴത്തിൽ കുഴിച്ച് പരിശോധിച്ചു. ഫസ്റ്റ് ദിവസം ഞാൻ വന്നെന്ന് രാവിലെ പുലർച്ചക്ക് വന്നെന്ന് അവരെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ പറഞ്ഞു. അപ്പം പറഞ്ഞിട്ടതിനോട് കുട്ടി താന്നു പോകുന്നത് കണ്ണ് എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല കാക്കാന്ന് പറഞ്ഞു. അത് കാരണം വെച്ചിട്ട് ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ന്യൂസ് കേട്ടിട്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു വിടാത്തതുള്ള കാരണം കൊണ്ട് ഞാൻ വരാതെ നിന്നതാണ്. അപ്പോൾ എൻ്റെ ഓർമ്മ കിട്ടിയ സാധനം ഞാൻ എല്ലാവരും പോരുന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് വന്ന് വന്നതാണ് ഞാൻ. പ്രധാനമന്ത്രി വന്നു പോയതിന് ശേഷം ഞായറാഴ്ചയും ജനകീയ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്തായാലും ഇന്ന് കഴിഞ്ഞ് പ്രധാനമന്ത്രി പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച കൂടി ഈ ജനകീയ തെരച്ചിൽ ഉണ്ടാകും എന്നുള്ളത് കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. ഇന്നത്തെ തെരച്ചിലിൽ 2 മൃതദേഹങ്ങളും 2 മൃതദേഹഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. ഇന്ന് പുത്തുമലയിൽ 3 മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു. റിപ്പോർട്ടർ, വയനാട്.